നമസ്കാരം. ശ്രീ യദു മേക്കാടിൻ്റെ കാവ്യസമാഹാരമായ നാന്ദിയുടെ പ്രകാശന ചടങ്ങ് ആരംഭിക്കുന്നു. ആദ്യം പ്രാർത്ഥനയ്ക്കായി കുമാരി രുദ്രയെ ക്ഷണിക്കുന്നു. യാകുലേന്ദു തുഷാരഹാരധവള യാ ശുഭ്രവസ്ത്രാവൃത യാ വീണാവരദണ്ഡമണ്ഡിതകര या श्वेतपद्मासना या ब्रह्माच्युतशङ्कर प्रभृतिभिर्देवैः सदा पूजिता सा मां पातु सरस्वती भगवती निःशेषजाढ्यापः. അടുത്തതായി സ്വാഗതം പറയുന്നതിന് ശ്രീമതി ലീന വീരാജയെ ക്ഷണിക്കുന്നു. പ്രശസ്ത എഴുത്തുകാരിയും കവിയുമായ ശ്രീമതി ജ്യോതിർമയി ശങ്കറിനെ അധ്യക്ഷസ്ഥാനത്തേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. കവിയും സാഹിത്യകാരനും ചരിത്രകാരനും സർവോപരി സകലകലാവല്ലഭനുമായ ശ്രീ രമേശൻ തമ്പുരാനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പുസ്തകം ഏറ്റുവാങ്ങുന്ന മുക്തകങ്ങളെ ഏറെ സ്നേഹിക്കുന്ന കവിയും സാഹിത്യകാരനുമായ ശ്രീ ശ്രീലകം ഉണ്ണികൃഷ്ണൻ സാറിനെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. പുസ്തക പരിചയം നടത്തുന്ന ശില്പിയും ചിത്രകാരനും കവിയുമായ ശ്രീ ജിനദേവൻ വെളിയനാടിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കവിയും ഗ്രന്ഥകർത്താവുമായ ശ്രീ യദു മേക്കാടിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ എഴുതുന്ന കവികളും സാഹിത്യകാരന്മാരുമായ ശ്രീ ശ്രീലകം വിജയവർമ്മ, ശ്രീ അപ്പുക്കുട്ടൻ മുറുത്താട്ടിൽ, ശ്രീ പി എൻ വിജയൻ മാഷ്, ശ്രീ ശ്രീനാരായണൻ മൂത്തേടം, ശ്രീ മധു കുട്ടമ്പേരു എന്നിവരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ സുമുഹൂർത്തത്തിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാ സാഹിത്യ സുമനസ്സുകൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ യദു മേക്കാടിൻ്റെ രണ്ടാമത്തെ പുസ്തകമായ നാന്ദി എന്ന കവിതാ സമാഹാരത്തിൻ്റെ ഓൺലൈൻ പുസ്തകപ്രകാശനത്തിനായി ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ സാഹിത്യ കൊതുകുകൾക്കും നമസ്കാരം. രണ്ടാമത്തെ പുസ്തകമാണ് ശ്രീ യദു മേക്കാടിൻ്റേത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ഇദ്ദേഹത്തിൻ്റെ ആദ്യ പുസ്തകമായ ഒരു ബാലസാഹിത്യകൃതിയായ ബാലാർക്കൻ എന്ന പുസ്തകം പ്രകാശനം ചെയ്യപ്പെട്ടത്. ഇത്ര വേഗം തന്നെ രണ്ടാമത്തെ പുസ്തകവും പ്രകാശനം ചെയ്യാൻ പറ്റി എന്നത് ശ്രീ യദു മേക്കാടിനെ സംബന്ധിച്ചോളം വളരെ സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. ഏറെക്കാലമായി ഒട്ടേറെ സാഹിത്യ ഗ്രൂപ്പുകൾ വഴി വളരെ പരിചിതനാണ് ശ്രീ യദു മേക്കാടും അദ്ദേഹത്തിൻ്റെ രചനകളും. അങ്ങനെയുള്ള ഒരാളെ പറ്റി ഒരാളെ സദസ്സിന് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ, അദ്ദേഹത്തിനെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ എഴുത്തിനെക്കുറിച്ചോ പറയുമ്പോൾ എവിടെ തുടങ്ങണം എന്നതാണ് സംശയമായി തോന്നുന്നത്. പ്രത്യേകിച്ച് ഞങ്ങൾ അദ്ദേഹത്തെ പോലെ തന്നെ എൻ്റെ വളർച്ചയും സൗപർണിക എന്ന സാഹിത്യ കൂട്ടായ്മ വഴി തന്നെയാണ്. ഒരു കാലമുണ്ടായിരുന്നു സൈബർ യുഗത്തിൻ്റെ ആരംഭദശ. ആ സമയത്ത് ഓർക്കൂട്ടും ബ്ലോഗ് സൈറ്റുകളും ബ്ലോഗ് സ്പോട്ടുകളും ഒക്കെ എഴുതാൻ മോഹമുള്ളവരെ മാടി മാടി വിളിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ കാലത്ത് ഓർക്കൂട്ടിൽ രൂപം കണ്ട സൗവർണിക എന്ന സൗഹൃദ സദസ്സാണ് പിന്നീട് 13 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ പടർന്നു പന്തലിച്ച് തങ്ങളുടെ കുടക്കീഴിൽ വന്നിട്ടുള്ള എല്ലാ എഴുത്തുകാരെയും പ്രോത്സാഹിപ്പിച്ച് മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നത്. ഈ സൗവർണിയയുടെ സ്നേഹസ്പർശവും തലോടലും പ്രോത്സാഹനവും അതുപോലെ തന്നെ തെറ്റുതിരുത്തലുകളും അതിലെ ഗുരുവര്യന്മാരുടെ അനുഗ്രഹാശംസകളും എല്ലാം ഒരുപോലെ തന്നെ ശ്രീ യദു മേക്കാടിനെ പോലെ തന്നെ ഏറ്റുവാങ്ങാൻ എനിക്കും ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യദു മേക്കാടിൻ്റെ ആദ്യകാല രചനകളെയും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആദ്യകാല രചനകളിൽ നിന്നും ആത്മവിശ്വാസം സൗവർണിക വഴി ആത്മവിശ്വാസം ഉൾക്കൊണ്ട് എഴുത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരാൻ ധൈര്യം കാണിച്ച ശ്രീ യദു മേക്കാടിൻ്റെ ഇന്നത്തെ രചനകളും എനിക്ക് പരിചിതമാണ്.
പല സാഹിത്യ കൂട്ടായ്മകളും ഓർക്കൂട്ടിലും ഫേസ്ബുക്കിലും എല്ലാം ധാരാളമായി രൂപം കൊണ്ടെങ്കിലും അവയിൽ പലതും ഇടവഴി ഇടയ്ക്ക് എപ്പോഴോ വെച്ച് ചിന്തിച്ചിതറിപ്പോയി, അല്ലെങ്കിൽ അംഗങ്ങൾ പലതും താല്പര്യം ഇല്ലാതെ വിട്ടുപോയിട്ടുണ്ട്. എന്നാൽ സൗവർണികയുടെ കുടക്കീഴിൽ നിന്നവർ അവിടെ നിന്ന് കിട്ടുന്ന പ്രത്യേക പരിഗണനയും പ്രോത്സാഹനവും ഒന്നുകൊണ്ട് മാത്രം അവിടെ തന്നെ പിടിച്ചു നിൽക്കുകയാണ്. അതിൻ്റെ ഒരു ആ തഴുകലിൻ്റെ ഒരു പ്രഭാവം, ആ കിട്ടിയ ശ്രദ്ധയുടെ ലാഞ്ചനകൾ, അത് ഈ സൗവർണികയുടെ എഴുത്തുകാരുടെ എഴുത്തുകളിലും നമുക്ക് ദർശിക്കാനാവുകയാണ്. ഒരു കവി എങ്ങനെയാണ് ജന്മം കൊള്ളുന്നത്? ഒരു കവിയോ സ്വകമെഴുതുന്നാളും കവി തന്നെയാണ്. വൃത്തബദ്ധമായ കവിതകളാണ്. അതുപോലെ തന്നെ കഥ എഴുതുന്ന ആളായാലും ലേഖനം എഴുതുന്ന ആളായാലും എഴുതാൻ മോഹമുള്ള ഒരു വ്യക്തി എങ്ങനെയാണ് ഒരു എഴുത്തുകാരനായി രൂപം പ്രാപിക്കുന്നത്? പറയാൻ എന്താണ് പറയേണ്ടതിനെ കുറിച്ച് വ്യക്തമായ ധാരണ മാത്രം പോരാ, അതിനെ പുറത്തു കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന ആ പദാവലികൾ അവയെ വേണ്ട സമയത്ത് വേണ്ടിടത്ത് ഉപയോഗിക്കാൻ ഒരു എഴുത്തുകാരന് കഴിയണം. ആദ്യകാലങ്ങളിൽ അവിടെയാണ് എഴുത്തുകാരൻ വളരെയധികം ചകിതനായി നിൽക്കുന്നത്. ആ നമ്മളുടെ ആ പരുങ്ങലുണ്ടല്ലോ, ആ പരുങ്ങലിനെ നീക്കം ചെയ്യാൻ പലയിടത്തു നിന്ന് കിട്ടുന്ന പ്രോത്സാഹനങ്ങൾ വളരെ ആവശ്യം തന്നെയാണ്. അങ്ങനെ പരുങ്ങി നിൽക്കുന്ന ആദ്യകാല രചനകളിൽ നിന്നും ആത്മവിശ്വാസം ഉൾക്കൊണ്ട് ഇന്നത്തെ രചനകളിലേക്ക് എതും മേക്കാട് എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ തഴുകൽ അദ്ദേഹം ഏറ്റുവാങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനാവുന്നു. ഇത് എനിക്ക് പലപ്പോഴും പല അനുഭവങ്ങളും എനിക്കും കിട്ടിയിട്ടുള്ളത് കൊണ്ട് ഇതിനെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കാനാവുന്നുണ്ട്. എതും മേക്കാടിൻ്റെ രചകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അവ മനസ്സിനകം തേടുന്നവയാണ് എന്ന് നിസ്സംശയം പറയാം. ശ്ലോകങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ കവി ഹൃദയത്തിലെ കവി എന്താണ് വിഭാവനം ചെയ്തതെന്ന് വായനക്കാരന് മനസ്സിലാക്കാനാകുന്നു എങ്കിൽ അത് കവിതയുടെ വിജയം തന്നെയാണ്. പ്രാസഭംഗി നിറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ കവിതകൾ പലതും കാവ്യാരാമത്തിലെ സൗവർണിയുടെ കാവ്യാരാമത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. വളരെ ലളിതമായ പദാവലികൾ, കാര്യമാത്ര പ്രസക്തമായ വെളിച്ചെഴുന്നേറ്റലുകൾ, ഇതെല്ലാം ഇദ്ദേഹത്തിൻ്റെ കവിതകളിൽ ദർശിക്കാൻ കഴിയും. പുസ്തകപര്യം നടത്തുന്ന ശ്രീ ജിനദേവൻ വെള്ളിയനാട് ആ മാധുര്യം നിങ്ങൾക്ക് വളരെ വിസ്തരിച്ച് തന്നെ പകർന്നേകുമെന്നതിനാൽ ഞാൻ ആ ശ്രമത്തിന് മുതിരുന്നില്ല. ഏതായാലും ശ്രീ യദുമേക്കാടിന് ഇത്ര വേഗം തന്നെ രണ്ട് പുസ്തകങ്ങളും പുറത്തിറക്കാൻ കഴിഞ്ഞു. കൂടുതൽ എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഭാഷയ്ക്ക് തീർച്ചയായും അദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ സംഭാവനകൾ പ്രതീക്ഷിക്കാം. എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. അടുത്തതായി പുസ്തക പ്രകാശനമാണ്. പുസ്തകം പ്രകാശനം ചെയ്യുവാനായി നമുക്കെല്ലാം സുപരിചിതനായ കവി ശ്രീ രമേശൻ തമ്പുരാനെയും പുസ്തകം ഏറ്റുവാങ്ങുന്നതിനായി നമ്മുടെ എല്ലാം പ്രിയ സുഹൃത്തും കവിയുമായ ശ്രീലകം ഉണ്ണികൃഷ്ണൻ സാറിനെയും ക്ഷണിക്കുകയാണ്. യദുമേക്കാടിൻ്റെ നാന്തി എന്ന കവിതാ സമാഹാരം പ്രകാശനം ചെയ്യാനുള്ള ദൗത്യമാണ് അദ്ദേഹം എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. ആ ഗ്രന്ഥം കവിയായിട്ടുള്ള ശ്രീലകം ഉണ്ണികൃഷ്ണന് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്യുകയാണ്.
അടുത്തതായി പുസ്തക പരിചയമാണ്. ഈ പുസ്തകത്തെ സഹൃദയർക്ക് പരിചയപ്പെടുത്തുന്ന ദൗത്യം സസന്തോഷം ഏറ്റെടുത്ത കവിയും ചിത്രകാരനുമായ ശ്രീ ജിനദേവൻ വെളിയനാടിനെ പുസ്തക പരിചയത്തിനായി സ്നേഹാദരപൂർവം ക്ഷണിക്കുകയാണ്. അഭിവന്ദ്യരായ ഗുരുജനങ്ങൾക്കും മറ്റ് സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇങ്ങനെയൊരു പുസ്തകപരിചയം എന്ന് പറയുന്നത് ഞാനിതുവരെ ചെയ്തിട്ടുള്ള ഒരു പ്രവൃത്തിയല്ല. ശ്രീ യദു എന്നോട് ഇത് ആവശ്യപ്പെടുമ്പോൾ സത്യത്തിൽ എനിക്കിത് എങ്ങനെ ഇത് മുമ്പോട്ട് കൊണ്ടുപോകണം എന്നെനിക്ക് ഒന്നാമത് അതിനുള്ള പാണ്ഡിത്യം ഇല്ല. ഒരു കവിത ശ്രദ്ധയോടുകൂടി വായിച്ച് കേട്ട് അതിനെ വിശകലനം ചെയ്ത് അതിൻ്റെ എന്താ പറയുക അതിൻ്റെ പൂർണ്ണമായ അർത്ഥം ഗ്രഹിച്ച് സംസാരിക്കുവാനുള്ള കഴിവോ പ്രാവീണ്യമോ എനിക്കില്ല എന്നുള്ളത് ഞാൻ തിരിച്ചറിയുന്നു. എന്നിരുന്നാലും ശ്രീ യദുവിൻ്റെ വാക്കിനെ ഞാൻ സ്വീകരിക്കുകയും ഇതിലുണ്ടാകാവുന്ന തെറ്റുകുറ്റങ്ങൾ നിങ്ങളെല്ലാവരും സദയം ക്ഷമിക്കണം എന്നും കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നാന്ദി എന്ന് പേരിട്ടിരിക്കുന്ന ഈ കവിതാ പുസ്തകം അതിൻ്റെ അവതാരിക എഴുതിയിരിക്കുന്നത് ശ്രീനാരായണൻ മൂത്തേടമാണ്. വളരെ വിശദമായ രീതിയിൽ തന്നെ ഇതിൽ കവിതകളെ എല്ലാത്തിനെയും അദ്ദേഹം അവതാരികയിലൂടെ പ്രതിപാദിക്കുകയും വിശദീകരിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. ആ അവതാരിക വായിക്കുമ്പോൾ തന്നെ ആ കവിത ഈ പുസ്തകത്തിൻ്റെ പൂർണ്ണമായ രൂപം നമ്മുടെ ഏതൊരു വായനക്കാരൻ്റെയും ഉള്ളിൽ തെളിഞ്ഞു വരുന്നതുമാണ്. എന്നിരുന്നാലും ഒരു പുസ്തക പ്രസാധനം നടക്കുമ്പോൾ ഈ പുസ്തക പ്രസാധനം നടത്തുന്ന സന്ദർഭത്തിൽ കവിത പുസ്തകത്തെക്കുറിച്ചൊന്ന് പറഞ്ഞു പോവുക എന്നുള്ളത് സാധാരണ നടക്കാറുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ കൂടുതലായിട്ടൊന്നും തന്നെ പറയേണ്ട കാരണം ഇതിലെ ഓരോ കവിതകളും വായനക്കാരൻ്റെ ഹൃദയത്തിലേക്ക് നേരിട്ട് കയറി ചെല്ലുകയും അതിൻ്റെ ആഴവും പരപ്പുമെല്ലാം സ്വയം അനുഭവിച്ചറിയുവാൻ ഉതകുന്ന രീതിയിലാണ് കവിയുടെ രചന തന്നെ. അപ്പോൾ അതുകൊണ്ട് കൂടുതലൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇതിൽ ശ്രീ മൂത്തേടം ഇതിൻ്റെ അവതാരികയിൽ പറയുന്നു, യദുവിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. ഈ പുസ്തകത്തിൻ്റെ മുഖ്യ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ അതിൽ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. തൻ്റെ തൊഴിലും അതുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയതയും വിശ്വാസപരമായ നിലപാടുകളും നമ്മുടെ സംസ്കാരത്തിൻ്റെ ആത്മാവും നാഡീഞ്ഞരമ്പുകളായ വേദോപനിഷത്തുകളും പുരാണ ഇതിഹാസങ്ങളും സംഭവങ്ങളും വർത്തമാനകാല സാമൂഹിക വ്യവസ്ഥകളും സംഭവങ്ങളും എന്തിനേറെ പഴഞ്ചൊല്ലുകൾ പോലും തൻ്റെ കവിതയ്ക്ക് വിഷയമാക്കിയിരിക്കുന്നു എന്ന് മൂത്തേടം അവതാരികയിൽ പറയുന്നുണ്ട്. ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് അത് ബോധ്യപ്പെടുന്നതുമാണ്. മഞ്ചരി വൃത്തത്തിലുള്ള അന്നൊരു നാളിൽ എന്ന കവിത മൂകാംബിക ക്ഷേത്ര സന്നിധിയിൽ വെച്ച് തനിക്കുണ്ടായ അതിശയകരമായ ഒരു അനുഭവത്തെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരമ്മ മൂകാംബികാദേവി ക്ഷേത്ര സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ കവിയോട് അടുത്ത് വന്ന് ചോദിക്കുന്നു, തമ്പുരാനല്ലേ എന്ന് അദ്ദേഹത്തിനോട് ചോദിക്കുമ്പോൾ തൻ്റെ ഉള്ളിലുള്ള ദർപ്പത്തിൻ്റെ എന്ന് അദ്ദേഹം പറയുന്നു, ദർപ്പത്തിൻ്റെ അഹങ്കാരത്തിൻ്റെ ഫലമായിട്ടായിരിക്കാം ഞാൻ ആ സ്ത്രീയോട് ആ അമ്മയോട് ഒന്നും തന്നെ മറുമൊഴി ഒന്നും പറഞ്ഞില്ല എന്ന് അദ്ദേഹം സ്വയം ഏറ്റുപറയുന്നുണ്ട്. അതൊരു തെറ്റായിപ്പോയി എന്ന് അദ്ദേഹത്തിന് പിന്നീട് ബോധ്യപ്പെടുകയും ആ തെറ്റായിപ്പോയതിനെ ആ ബോധ്യപ്പെടലിനെ അദ്ദേഹം മാനസികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് എന്നും ആ കവിതയിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. തമ്പുരാനല്ലേ എന്ന് ചോദിച്ച് കുറേ നേരം നിന്നുവെങ്കിലും ആ അമ്മയോടൊന്നും പറയാതെ ഇരുന്നപ്പോൾ ആ അമ്മ ക്ഷേത്രത്തിലേക്ക് നടന്നു കയറിപ്പോയി എന്നും പെട്ടെന്ന് അദ്ദേഹത്തിനുണ്ടായ ഒരു ഉൾവിളിയുടെ ഫലമായിട്ട് അയ്യോ അത് ദൈവിയായിരിക്കുമോ
വന്ന് എന്നോട് ചോദിച്ചത് എൻ്റെ ദർപ്പം ഉടക്കുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞു വിട്ട വന്നത്തെ ദേവിയായിരിക്കുമോ എന്നുള്ളൊരു ചിന്തയോടുകൂടി അദ്ദേഹം അതിലേക്ക് തിരയുകയും പക്ഷേ ആ അമ്മയെ വീണ്ടും ഒരിക്കൽ കൂടി കണ്ടെത്തുവാനായിട്ട് സാധിച്ചില്ല എന്നും ആ കവിതയിൽ അന്നിരിക്കൽ എന്ന കവിതയിൽ നമ്മളോട് പറയുന്നുണ്ട്. കാലമെന്നിൽ പരിക്കുകളെങ്കിലും കോലമേറെ പുതുക്കി യജ്ഞിപ്പു ഞാൻ കാലദോഷത്തിലെല്ലാം അടുപ്പിനി കാലികമായതെത്തുകിൽ കണ്ടിടാം എന്ന് കാലം എന്ന കവിതയിൽ അദ്ദേഹം പറയുന്നു. കാലദോഷത്തിനോടും കാലത്തിനോടും തൻ്റെ ഉറച്ച തീരുമാനം അദ്ദേഹം ആ കവിതയിലൂടെ വെളിപ്പെടുത്തുകയാണ്. കാലണയ്ക്ക് ഗുണമില്ല ജീവിതം കാലുറച്ച നിമിഷമോ ദുർലഭം കാലടികൾ പലതിനും പിന്നാലെ കാലമേറെ നടന്നു കഴിച്ചതിൽ. കകാരത്തിൽ ആരംഭിക്കുന്ന വരികളോടുകൂടിയ ഈ കവിത ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ തുറന്നു കാണിക്കുന്നുണ്ട്. താളിയോലയോ വസ്ത്രമോ പാത്രമോ എന്തിന് ഒരു തരി എള്ളുപോലുമില്ലാതെ ജീവിതഭാണ്ഡത്തിൽ ശാപം മാത്രം നിറച്ച് അത് ചുമന്ന് നടക്കുന്നവരാണ് നാം എല്ലാം എന്ന് മറ്റൊരു അശ്വത്ഥാമാവ് എന്ന കവിതയിൽ അദ്ദേഹം പറയുന്നു. താൻ വായിച്ചിട്ടുള്ളതായ പുരാണ ഇതിഹാസ കഥാപുസ്തകങ്ങളിലെല്ലാം ശാപവും ദുഃഖവും മാത്രമാണ് കുടിയിരിക്കുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ ചിന്താഗതി. ശാപഗ്രസ്തനായ അശ്വത്ഥാമാവിന് മരണമില്ലെന്നും അതായത് ശ്വാസം തീരുകയില്ലെന്നും താൻ ശ്വാസം തീരുന്നതുവരെ ശാപഭാണ്ഡം പേറി നടക്കുമെന്നും കവി പറയുമ്പോൾ നാം എല്ലാവരും അതിൽ ഓരോരുത്തരായി മാറുകയാണ്. ഉത്തരായനം എന്ന കവിത അടുത്തിടെ നടന്ന ഒരു അതിദാരുണമായ ഒരു കൊലപാതകത്തെ കുറിച്ച് എഴുതിയിട്ടുള്ളതാണ്. ഉത്തരയെന്ന ഒരു പെൺകുട്ടിയെ തൻ്റെ ഭർത്താവ് പാമ്പിൻ്റെ ദംശനമേൽപ്പിച്ച് കൊലപ്പെടുത്തുന്ന അതിദാരുണമായ ഒരു കഥയാണ്, ഒരു ഒരു സംഭവമാണ് ഇതിൽ ഇതിൻ്റെ ഇതിവൃത്തം. ഉത്തരായനം എന്ന കവിത ഉത്തരയെന്ന സ്ത്രീയുടെ കൊലപാതകമാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും ഒരു സാധാരണക്കാരനായ വായനക്കാരന് അത് എത്രത്തോളം ആസ്വദിക്കുവാൻ കഴിയുമെന്നതിൽ എനിക്ക് സന്ദേഹമുണ്ട്. സർപ്പദംശനം ഏറ്റ് മരിക്കണമെന്ന വിധിയെ മാറ്റിമറിക്കുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പരിഷത്ത് രാജാവിൻ്റെ കഥയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ശ്രീ യദു പറയുന്നു. കാളസർപ്പത്തിൻ ചുറ്റിൽപ്പെട്ടിതോ സപ്തഗ്രഹങ്ങളുമെന്ന് ജ്യോതിഷിയുടെ മനസ്സോടെ ചോദിക്കുന്നുമുണ്ട് കവി. കവിതയുടെ അവസാന വരികൾ അല്പം രാഷ്ട്രീയ ചിന്തയിലൂടെ കാണുവാനാണ് എനിക്ക് ഇഷ്ടം. ആടുജീവിതം എന്ന കവിത ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലെ ജീവനക്കാരനെ പോലെ ഒരാട് ജീവിതം ജീവിച്ചു തീർത്ത കഥയാണ് പറയുന്നത്. അതിരാവിലെ എഴുന്നേറ്റ് ആട് ബസ്സിൽ കയറി തൃപ്പൂണിത്തുറയിൽ എത്തുന്നതും അവിടെ നിന്ന് കിട്ടുന്നതായ അവിടെ കഴുത്തിൽ തൂക്കിയിരിക്കുന്നതായ സഞ്ചിയിൽ വീഴുന്ന നാണയങ്ങളും അമ്പലത്തിലേക്കുള്ള കാഴ്ചകളും എല്ലാം വൈകുന്നേരം തിരിച്ച് ആ ബസ്സിൽ തന്നെ കയറി അമ്പലത്തിലെത്തി നടക്കി സമർപ്പിക്കുന്നതുമായ ഒരു കവിത വളരെ ഹൃദയസ്പർശിയാണ്. ഹൃദയസ്പർശിയാവാൻ കാരണം ഇത് ഞാനും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് ആ കവിതയോട് വളരെയധികം അടുത്തു നിൽക്കുവാനായിട്ടും അത് ശരിക്കും ഉൾക്കൊള്ളുവാനായിട്ടും അത് സാധിക്കുന്നുണ്ട്. ആ ഒരു ആടിൻ്റെ ജീവിതം വളരെ മനോഹരമായ രീതിയിൽ തന്നെ, വളരെ ലളിതമായ രീതിയിൽ ഏതു ഈ കവിതാ പുസ്തകത്തിൽ നമുക്ക് പകർന്നു തരുന്നുണ്ട്. ക്ഷത്രിയ സഭയ്ക്ക് വേണ്ടി എഴുതിയ സന്ദേശം എന്ന കവിതയിലൂടെ ക്ഷീണം നടിച്ചു കിടക്കാതെ ഭൂമിയിൽ നിലനിൽക്കുന്നതിന് വേണ്ടി സിംഹത്തെപ്പോലെ കുതിക്കണമെന്ന്
സഭാംഗങ്ങളെ ഉദ്ബോധിപ്പിക്കുകയാണ് കവി. നിങ്ങളിൽ ആർക്കെങ്ങാനും എന്നൊരു കവിത ഈ പുസ്തകത്തിലുണ്ട്. ഈ കവിത നാം ഓരോരുത്തരോടും നമ്മളെ സ്വയം വിമർശിക്കണമെന്ന് അദ്ദേഹം കവിതയിലൂടെ പറയുന്നുണ്ട്. സ്വയം വിമർശനമാണ് അതിൻ്റെ ഇതിവൃത്തം തന്നെ. വൈവിധ്യമായ സ്വഭാവങ്ങളെ സ്വയം അറിഞ്ഞ് തന്നെ തന്നെ തിരിച്ചറിയുക എന്ന തത്വത്തിലേക്കാണ് ഈ കവിത എത്തിച്ചേരുന്നത്. നിങ്ങളിൽ ആർക്കെങ്ങാനും നിങ്ങളെ അറിയുവാൻ കഴിയുന്നുണ്ടോ, കഴിവുണ്ടോ? നിങ്ങളിൽ ആർക്കെങ്ങാനും നിങ്ങളെ അറിയാൻ കഴിയുമുണ്ടോ? വേഷവിശേഷമൊഴിച്ചാൽ നിങ്ങളെ അറിയുന്നവരുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ കവിത അവസാനിപ്പിക്കുന്നത്. നിങ്ങളിൽ ആർക്കെങ്ങാനും നിങ്ങളെ അറിയാൻ കഴിവുണ്ടോ? വേഷവിശേഷമൊഴിച്ചാൽ നിങ്ങളെ അറിയാൻ അറിയുന്നവരുണ്ടോ? വേഷവിശേഷങ്ങൾ ഒഴിച്ചാൽ നിങ്ങളെ അറിയുന്നവരുണ്ടോ എന്ന് കവി ഈ കവിതയിലൂടെ ചോദിക്കുന്നു. ഇത് സ്വയവിമർശനത്തിനും സ്വയം നമ്മളെ തന്നെ തിരിച്ചറിയുവാൻ വേണ്ടി കവി നമ്മളോട് പറയുന്ന ഒരു വളരെ ശ്രദ്ധേയമായ ഒരു കവിതയാണ് ഇത്. പ്രതിച്ഛായ എന്ന കവിതയിൽ തന്നെപ്പോലെ തൻ്റെ നിഴലിനെ കാണുകയും താൻ അനുഭവിക്കുന്ന വിഷയങ്ങൾ, വിഷമതകൾ എല്ലാം ആ നിഴലും അനുഭവിക്കുന്നുണ്ട്, ഉണ്ടായിരിക്കാം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ആ കവിതയിൽ ശ്രീ യദുമേക്കാട് നമ്മളോട് പറയുന്നത്. ആ കവിതയിൽ ചോദിക്കുന്നുണ്ട്, ഞാൻ ചിരിച്ചപ്പോൾ നീ ഏറെ ചിരിച്ചുവോ എന്ന് നിഴലിനോട് തന്നെ ചോദിക്കുന്ന ഒരു സന്ദർഭം നമുക്കതിൽ കാണാം. കാൽപന്ത് എന്ന കവിതയിലെ ഒരു ശ്ലോകമാണ്. അതിൽ ഒരു ജ്യോതിഷിയുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ മാനുഷ്യ ജീവിതത്തെ കാൽപന്തായി കാണുകയാണ് ഈ ശ്ലോകത്തിൽ ശ്രീ യദു ചെയ്യുന്നത്. അതുപോലെ അന്ത്യോദയം എന്ന കവിതയിൽ അടുത്തിടെ സംഭവിച്ച പിടിയാനയുടെ ജീവിതാന്ത്യം വളരെ ഹൃദ്യമായി ചിത്രീകരിച്ചിരിക്കുന്നു. ആ പിടിയാനയുടെ ജീവിതത്തിലൂടെ ജീവിതം പിടിയാന പടക്കം പൊട്ടിച്ച് പൊട്ടിയ വായോടുകൂടി മരണത്തിന് കീഴ്പ്പെട്ട ആ സംഭവം അതിദാരുണമായ ഒരു സംഭവമാണ്. അത് നമുക്ക് കവി അതിൽ പറയുന്നത്, അതിലൂടെ തന്നെ അറിവും വിദ്യാഭ്യാസവും ഉണ്ടെന്ന് അഹങ്കരിക്കുന്ന നമ്മുടെ ജനങ്ങളോട് ഇത്തരത്തിലുള്ള പ്രവൃത്തിയിലൂടെ നിന്റെ കുലം മുടിഞ്ഞു പോകുമെന്ന് ശപിക്കുകയും ചെയ്യുന്നുണ്ട് കവി. ശ്ലോകമുത്തശ്ശി എന്ന കവി എന്ന ശ്ലോകത്തിൽ ശ്ലോകം ഈ കാലത്ത് ആർക്കും രസിക്കുകയില്ലെന്നും ആ മുത്തശ്ശിയുടെ രൂപവും ഭാവവും പുതുതലമുറയ്ക്ക് അന്യമാണെന്നും പറയുന്നു. ശ്ലോകമുത്തശ്ശിയുടെ മടിയിൽ തലവെച്ച് ആ ലാളന് ഏൽക്കുവാൻ ഇഷ്ടമാണെന്നും പറയുന്ന ഒരു കവിതയാണ്, ഒരു ശ്ലോകമാണ് ശ്ലോകമുത്തശ്ശി എന്നത്. അന്തിച്ചോപ്പിൽ ആകാശത്തുകൂടി ചരിക്കുന്ന മേഘരൂപങ്ങളും പ്രേമരോഗം ശമിക്കുവാൻ രാഗങ്ങൾ കേൾക്കുവാൻ മുതിരുന്ന രാഗവും രോഗവും മനസ്സിൽ കുടിലത ദുർമിതികളാൽ നിറഞ്ഞ ഘോരസർപ്പത്തെ എണ്ണി എണ്ണി ചവിട്ടി അത്തരം വിഷങ്ങളെ കക്കിക്കുവാൻ കണ്ണനോട് ആവശ്യപ്പെടുന്ന വിഷമകറ്റുക എന്ന ശ്ലോകവും വളരെ ഹൃദ്യമാണ്. മഹാകവി അക്കിത്തത്തിന് ആദരപൂർവ്വം സമർപ്പിച്ച ശ്ലോകങ്ങൾ വളരെ ഹൃദ്യമാണ്. ഇങ്ങനെ എന്തുകൊണ്ടും അർത്ഥസമ്പുഷ്ടവും പ്രാസസമ്പുഷ്ടവുമായ വളരെ വൃത്തനിബദ്ധവുമായ ഒരു കവിതാ സമാഹാരമാണ് യദുമേക്കാടിൻ്റെ നാന്ദി എന്ന് പറയുന്നത്. ഈ കവിതാ പുസ്തകം പരിചയപ്പെടുത്തുവാൻ എന്നെ തിരഞ്ഞെടുക്കുകയും അതുവഴി എനിക്കത് നടത്തുവാനായിട്ട് സാധിച്ചതിൽ വളരെയധികം നന്ദി ഞാൻ യദുവിന് സമർപ്പിക്കുകയാണ്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞതുപോലെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംരംഭം ചെയ്യുന്നത്. അതിൻ്റേതായിട്ടുള്ള വളരെയധികം പോരായ്മകൾ ഇതിലുണ്ട് എന്ന് ഞാൻ ശരിക്കും തിരിച്ചറിയുന്നുണ്ട്.
പിന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് വളരെ വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലാണ് ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതും എല്ലാത്തിനും ഒരു കാര്യമാണ്, കാരണമാണ്. എല്ലാവർക്കും നന്ദി. കൂടുതലായിട്ടൊന്നും പറയാനായിട്ടില്ല. എല്ലാവിധ ഐശ്വര്യങ്ങളും ഈ പുസ്തകത്തിനും ഇതിലുപരി അതോടുകൂടി യദുവിനും ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ കർത്തവ്യം ഇവിടെ പൂർത്തീകരിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി പുസ്തകം പ്രകാശനം ചെയ്ത ശ്രീ രമേശൻ തമ്പുരാന്റെ വാക്കുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. യദു മേക്കാടിൻ്റെ നാന്ദി എന്ന കവിതാ സമാഹാരത്തിനെ കുറിച്ച് രണ്ട് വാക്ക് പറയണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. കൂടുതലൊന്നും പറയണില്ല, കാരണം വേറെ ആളുകളും അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. യദുവിൻ്റെ അച്ഛൻ ഭസ്മമേക്കാട് രാമൻ നമ്പൂതിരി ഒരു നല്ല കവിയായിരുന്നു. പക്ഷെ അദ്ദേഹം അങ്ങനെ അധികം പ്രസിദ്ധീകരിക്കുകയൊന്നും ഉണ്ടായിട്ടില്ല കവിതകൾ. അത് കാരണം ആരും അറിയപ്പെടാതെ പോയൊരു കവിയാണ്. ആ പാരമ്പര്യം തന്നെയാണ് യദുവിനും കിട്ടിയിട്ടുള്ളത്. പിന്നെ ആ സൗവർണിക കാവ്യ ഗ്രൂപ്പിൽ വളരെ സജീവമായിരുന്നു യദു. സൗവർണിക ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു കളരി പോലെ തന്നെയാണ്. കവിത്വവും പാണ്ഡിത്യവും ഒരേപോലെയുള്ള അനേകം മഹാമനീഷികൾ ഉള്ളൊരു ഗ്രൂപ്പാണ്. അപ്പോൾ തുടക്കക്കാര് അല്ലെങ്കിൽ എഴുതി ശീലിക്കണവർ എഴുതി കഴിഞ്ഞാൽ അതിന് വേണ്ടതായിട്ടുള്ള നിർദ്ദേശങ്ങളും തിരുത്തുകളും ചൂണ്ടിക്കാണിച്ച് ആ കവിതയെ കൂടുതൽ മനോഹരമാക്കാൻ അവർ സഹായിച്ചിരുന്നു. ആ കളരിയിൽ പയറ്റി തെളിഞ്ഞതിൻ്റെ ഒരു ഗുണവും ഈ കവിതകളിൽ കാണാം. ഇതിൽ ഇപ്പോൾ സംസ്കൃത വൃത്തത്തിലുള്ളതുണ്ട്, ഭാഷാവൃത്തത്തിലുള്ളതുണ്ട്, ഒരെണ്ണം ഗാനരൂപത്തിലുള്ള ഒരു രചനയാണ്. അങ്ങനെ എല്ലാം അനായാസം യദുവിന് വഴങ്ങുന്നുണ്ട്. അതുപോലെ സമകാലിക സംഭവങ്ങൾ ഇതിൽ കാണാം. അശ്വത്ഥാമാവിനെ പോലെ ഉള്ള ഒരു പുരാണ കഥാപാത്രത്തിനെ മനുഷ്യനായിട്ട് ഉപമിച്ചുകൊണ്ടുള്ള കവിത കാണാം. അങ്ങനെ പലതരത്തിലുള്ള കവിതകളുമുണ്ട്. ആ ഭർത്താവ് തന്നെ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തിയ ആ സംഭവം, അത് ഒരു കവിതയായിട്ട് ഉത്തരായണം എന്ന പേരിൽ ഈ ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ ആ ഒരു പിടിയാന, ഗർഭിണിയായിട്ടുള്ള പിടിയാനയെ ക്രൂരനായ മനുഷ്യൻ കൈതച്ചക്കയിൽ വെടിമരുന്ന് നിറച്ച് പുറത്ത് അത് കടിച്ചപ്പോൾ അത് പൊട്ടി കുറേ കാലം പ്രാണവേദന എടുത്ത് ചെരിഞ്ഞ ആ സഖ്യൻ്റെ മകളെക്കുറിച്ചുള്ള ഒരു കവിത ഇതിൽ കാണാം. ഇന്നത്തെ ആ മനുഷ്യൻ്റെ ആ ക്രൂരതയെക്കുറിച്ച് കവി പറയണു. പറയേണ്ടവയില്ല, കേരളം നിറയും വിദ്യയിലൂറ്റമർന്നതം. കറമൂത്ത പിശാചപുത്രനോ വെറിയൽ കശ്മല വൃത്തി ചെയ്തവൻ. അത് മനുഷ്യനല്ല, പിശാചപുത്രനാണ് എന്നാണ് കവി പറയണത്. അങ്ങനെ ഇത് കൂടുതലൊന്നും പറയുന്നില്ല. ഓരോ കവിതയും അനുവാചകർക്ക് ആസ്വാദ്യകരമായി തോന്നും എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കണം. നമസ്കാരം. ഇനി പുസ്തകം ഏറ്റുവാങ്ങിയ ശ്രീ ശ്രീലകം ഉണ്ണികൃഷ്ണൻ സാർ സംസാരിക്കുന്നു. ഏവർക്കും നമസ്കാരം. ഇതിനകം തന്നെ വാട്സപ്പ്, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലൂടെ കവിതാരംഗത്ത് സ്വന്തം സ്ഥാനം അടയാളപ്പെടുത്തിയിട്ടുള്ള കവിയാണ് യദു മേക്കാട്. യൂട്യൂബിൽ ഒരു ചാനൽ അദ്ദേഹത്തിൻ്റെതായുണ്ട്. ഇപ്പോൾ പ്രകാശിപ്പിച്ച പുസ്തകം
നാന്ദി എന്ന പേരിലാണെങ്കിലും ഈയിടെയാണ് ബാലാർക്കൻ എന്ന മറ്റൊരു കവിതാ സമാഹാരം പുറത്തിറക്കിയത്. ഈ ചടങ്ങിൽ പുസ്തക സ്വീകർത്താവായി പങ്കെടുക്കാനായത് എൻ്റെ ഭാഗ്യമായി ഞാൻ കരുതുന്നു. പ്രസിദ്ധനായ കവിയുടെ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് അതിലേറെ പ്രസിദ്ധനും സകലകലാവല്ലഭനുമായ രമേശൻ തമ്പുരാൻ ആണ്. ഈ രണ്ട് ജ്യോതിസ്സുകളുടെ തിളക്കത്തിലൊരംശം തികച്ചും അപ്രശസ്തനായ അനിലെത്താൻ ഈ വേദി അവസരമൊരുക്കിയെന്ന് പറയാം. ഏത് തരം കവിതയും തനിക്ക് വഴങ്ങും എന്നത് യദു ഇതിനകം തെളിയിച്ചിട്ടുണ്ട്. തൻ്റെ രചന കൂടുതൽ നന്നാക്കുന്നതിന് പ്രതിബദ്ധതയോടെ പരിശ്രമിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. സാഹിത്യരംഗത്ത് മികവേറിയ സംഭാവനകൾ നൽകാൻ അദ്ദേഹത്തിന് കഴിവുണ്ടാവട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ആശംസിക്കുന്നു. എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഈ അവസരം എനിക്ക് തന്നതിൽ കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കട്ടെ. നന്ദി. ഇനി ആശംസകൾ അർപ്പിക്കുവാൻ ശ്രീ ശ്രീലകം വിജയവർമ്മയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീലകം വിജയവർമ്മ. യദു മേയ്ക്കാടിൻ്റെ പുസ്തകം നാന്ദി ഇന്ന് ഇപ്പോൾ പ്രകാശനം ചെയ്യപ്പെട്ടു. പുസ്തകത്തിൻ്റെ പേര് നാന്ദി എന്നാണെങ്കിലും ശ്ലോകരചനയിലും കവിതാരചനയിലുമൊക്കെ യദു നാന്ദി കുറിച്ചിട്ട് വർഷങ്ങളായി എന്ന് തന്നെ പറയാം. അതായത് ആ മേഖലകളിൽ തനതായ ഒരു ശൈലി യദുവിന് സ്വന്തമാണ്. അത് മനസ്സിലാക്കാൻ അദ്ദേഹം എഴുതിയ ശ്ലോകങ്ങളും കവിതകളും വായിച്ചാൽ ധാരാളം മതി. നാന്ദി എന്ന പുസ്തകത്തിലെ എല്ലാ രചനകളും വളരെയധികം നല്ലതാണ്, ശ്രദ്ധിക്കപ്പെടേണ്ടവയുമാണ്. എല്ലാം പറയാനുള്ള സമയമില്ലെങ്കിലും ഏതാനും രചനകൾ എനിക്കിഷ്ടപ്പെട്ടവയുണ്ട്. കാലം, പ്രതിച്ഛായ, നിങ്ങളിലാർക്കെങ്ങാനും, സന്ദേശം, കണ്ടിട്ടും കാണാതെ, ജാതക വിചിന്തനം, മറ്റൊരശ്വത്ഥാമാവ് തുടങ്ങിയവ. കാലപിന്നിൽ പരിക്കുകളെങ്കിലും കോലമേറെ പുതുക്കിയത്നിപ്പു ഞാൻ, കാലദോഷത്തിലില്ല മടുപ്പിനി കാലികമായ തുകിൽ കണ്ടിടാം. കെൽപ്പുകെട്ടതു മാത്രമായി തീർന്നതീ കാലമത്രയൻ സമ്പാദ്യമോർത്തു ഞാൻ, കാലചക്രം തിരിഞ്ഞാലുമീ ദേഹ കാലജത്തിനു സാധുത കൈവരം. ഇഷ്ടമായ പ്രസക്ത വരികൾ. എവിടെയോ ഈ കവിതയ്ക്ക് എവിടെയോ ഒരു പൂന്താനം ടച്ച്, പൂന്താനത്തിൻ്റെ ശൈലി എനിക്ക് ഈ കവിതയിൽ കാണാൻ സാധിച്ചു എന്നാണ് എൻ്റെ അഭിപ്രായം. ജ്ഞാനപ്പാന പോലുള്ള ഒരു ആഖ്യാന ശൈലി നന്നായി. ജാതക വിചിന്തനം ശ്ലോകമാണ്. എനിക്കിഷ്ടപ്പെട്ട വൃത്തമായതുകൊണ്ടായിരിക്കാം ഇതും എനിക്കിഷ്ടമായി. പത്തിൽ പത്തും പൊരുത്തം പറയുക വിഷമം, വമ്പെഴും ജ്യോതിഷിക്ക് ശാസ്ത്രത്തിൽ തെറ്റുപറ്റാഗ്രഹനില വെറുതെ നോക്കിയാലാകുകയില്ല. മുമ്പത്തെ കർമ്മദോഷം ഗൃഹമതിലടിയും പ്രേതദൈവീകദോഷം കണ്ടിട്ടേവം ക
കഥിച്ചാലറിയുമിവിടെയെത്തിടുമീ ദോഷമെല്ലാം. പ്രതിച്ഛായയിലെ അവസാനത്തെ നാലു വരി മാത്രം മതി ആ കവിതയുടെ ഭംഗിയറിയാൻ. എങ്കിലും ഒരു സത്യമുദിക്കയായി നിന്റെ രൂപം വരുന്നൊരു മാത്രയിൽ ഇന്നു ഞാനുണ്ടി തൂഴിയിലെന്നതിൽ മുഗ്ധമായ തെളിവല്ലയോ ഭവാൻ. സന്ദേശം വാസ്തവത്തിൽ ഒരു സന്ദേശം തന്നെയാണ്. നിങ്ങളിൽ ആർക്കെങ്ങാനും നീണ്ട ഒരു ചോദ്യങ്ങളാണ്. മുഴുവൻ ഏതായാലും ചൊല്ലുന്നില്ല. അതിൻ്റെയും മൂന്നാല് വരികൾ. നിങ്ങളിൽ ആർക്കെങ്ങാനും മറവിയൊരസുഖം പോലുണ്ടോ? ചിന്തകളങ്ങനെ പൊങ്ങിയിടുന്നതിനിഷ്ടം കുറവുണ്ടോ? നിങ്ങളിൽ ആർക്കെങ്ങാനും ദേഷ്യമിടയ്ക്കൊരു വരവുണ്ടോ? മൂക്കിൻ തുമ്പിൽ ഒരു ഇത്തിരി നേരം നൃത്തം പതിവുണ്ടോ? മൂക്കിൻ്റെ തുമ്പിലെ നൃത്തം നല്ലൊരു ശൈലിയാണ്. നിങ്ങളിൽ ആർക്കെങ്ങാനും പശിതൻ വില എന്തറിവുണ്ടോ? പ്രസക്തമായ ഒരു ചോദ്യമാണ്. നിങ്ങളിൽ ആർക്കെങ്ങാനും പശിതൻ വില എന്തറിവുണ്ടോ? ഭക്ഷണമൊത്തിരി കുപ്പയിലെറിയാൻ മടിയില്ലെന്നുണ്ടോ? സത്യം. നിങ്ങളിൽ ആർക്കെങ്ങാനും സത്യം പറയാൻ കഴിവുണ്ടോ? അപ്രിയമായവയൊട്ടു മറയ്ക്കാൻ ഇഷ്ടം നിറവുണ്ടോ? ഓരോരുത്തരോടും അല്ലെങ്കിൽ സമൂഹത്തോട് തന്നെയുള്ള ചോദ്യങ്ങളാണിതൊക്കെ. എല്ലാവരും സ്വയം ചോദിക്കുകയും ചെയ്യാം. കാരണം ഇതൊക്കെ എന്നിലും നിങ്ങളിലും ഉണ്ട് എന്നത് തന്നെ. വായിച്ചാലും മതിവരാത്ത ഏതാനും കവിതകൾ, ശ്ലോകങ്ങൾ, ഇതെല്ലാം പറയാൻ ധാരാളം സമയം വേണം. അതുകൊണ്ട് ചുരുക്കുന്നു. അവതാരിക എഴുതിയ മൂത്തടം എഴുതു നിർത്തിയതൊരിക്കൽ കൂടി പറയാം. ഈ പുസ്തകത്തിലെ ഓരോ രചനയും സഹൃദയനോട് പറയാതെ പറയുന്ന സന്ദേശങ്ങളാണ്. സഹൃദയനോട് പറയാതെ പറയുന്ന സന്ദേശങ്ങൾ. മനോഹരമായ ഈ സമാഹാരം ഓരോ സഹൃദയനും മുതൽക്കൂട്ടാണ്. അതാവട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. എഴുതുന്നതെല്ലാം മനസ്സിൻ്റെയുള്ളിലെ ആഴപ്പരപ്പിലേക്കൊഴുകിടുമ്പോൾ മിഴിതൂകിനിയും എഴുത്തിൻ്റെ തൂലിക തുമ്പിനാൽ നിറയട്ടെ വർണ്ണജാലം. മിഴിതൂകിനിയും എഴുത്തിൻ്റെ തൂലിക തുമ്പിനാൽ നിറയട്ടെ വർണ്ണജാലം. നന്ദി, നമസ്കാരം. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നത് ശ്രീ പി എൻ വിജയൻ സാറാണ്. മംഗളാശംസകൾ. സുന്ദരൻ യദു രചിച്ച പുത്തനം നാന്ദി എന്നു പറയുന്ന പുസ്തകം ശ്രീരമേശ കരതാറിൽ നിന്നിതാ ശ്രീലകം ഹൃദയപൂർവമേൽക്കയായി. ഈ അപൂർവ ശുഭവേളയിൽ കഥാനായകൻ യദുവിനേകിടുന്നു ഞാൻ. നന്ദനങ്ങൾ അനുമോദനങ്ങളും വന്ദനങ്ങൾ വരമംഗളങ്ങളും. യദുവിൻ്റെ ഈ പുസ്തക റിലീസ് ചെയ്യുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് എല്ലാ അഭിനന്ദനങ്ങളും.
ഈ പുസ്തകം വളരെയധികം പേരിലേക്ക് എത്തട്ടെ, ഈ കവിതകൾ വളരെയധികം വായിക്കപ്പെടട്ടെ. ധാരാളം പേരുടെ ആശംസകളോടൊപ്പം എൻ്റെയും ആശംസകൾ. നമസ്കാരം. ശ്രീ അപ്പുകുട്ടൻ മുറത്താട്ടിൽ ആശംസകൾ അർപ്പിക്കുന്നു. ബഹുമാന്യ യോഗാധ്യക്ഷ, ഈ ശുഭമുഹൂർത്തത്തിന് സാക്ഷിയാകുന്ന എല്ലാ പ്രിയ സൗഹൃദങ്ങൾക്കും ഗുരുസ്ഥാനീയർക്കും എൻ്റെ നമസ്കാരം. നമ്മുടെ എല്ലാം പ്രിയ സുഹൃത്തായ ശ്രീ യദു മേക്കാടിൻ്റെ നാന്ദി എന്ന കവിതാ സമാഹാരത്തിൻ്റെ പ്രകാശനം നടക്കുന്ന വേളയിൽ ഈ മഹത്കർമ്മത്തിൽ ഒരു ആശംസാ പ്രസംഗം നടത്താൻ അക്ഷരമുറ്റത്ത് കാലിലെ ഒരു വിരൽ പോലും ഉറപ്പിച്ചേ വിട്ടാൻ സാധിക്കാത്ത എന്നെ ക്ഷണിച്ചതിൽ അതിയായ സന്തോഷം ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെട്ടിട്ടുണ്ട്. എന്താണ് കവിത എന്ന് ചോദിച്ചാൽ ഉത്തരമില്ലാത്തതും എന്തല്ല എന്ന് ചോദിച്ചാൽ ആയിരം ഉത്തരമുള്ളതുമായ മഹാസാഗരമാണ് കവിത എന്ന് പറയേണ്ടി വരും. കോരിയെടുക്കും തോറും അത്ര തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന അക്ഷയപാത്രം. വായനക്കാരൻ അല്ലെങ്കിൽ ശ്രോതാവിനെ മാത്രം ആഴവും പരപ്പും നിലവാരവും കണ്ടെത്താൻ സാധിക്കുന്ന ഒന്നാണ് കവിത. ഈ കവിതാ സമാഹാരത്തിനെ കുറിച്ച് കൂടുതൽ പറയുക എന്നത് ഈ അവസരത്തിൽ ഉചിതമല്ല. എന്തെന്നാൽ ഒരു പുസ്തക പ്രകാശനം നടത്തുക എന്നത് അതിൻ്റെ രചയിതാവിനെ സംബന്ധിച്ച് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്ന അമ്മയുടെ അവസ്ഥയാണ്. അത് പ്രകാശിതമാകുന്നത് വരെയുള്ള അല്ലെങ്കിൽ അത് അനുവാചകൻ എങ്ങനെ സ്വീകരിക്കും എന്നുള്ള ചിന്ത. ആ കർമ്മം ഇവിടെ നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ കുഞ്ഞിൻ്റെ അംഗോപാംഗം ഇവിടെ വർണ്ണനയ്ക്ക് വിധേയമായി കഴിഞ്ഞിരിക്കുന്നു. ഈ അവസ്ഥയിൽ ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. ശ്ലോകങ്ങളും കവിതകളും ബാലകവിതകളും തനിക്ക് ഒരുപോലെ ഇണങ്ങുന്നതാണെന്ന് രചയിതാവ് വളരെ മുൻപേ തന്നെ തെളിയിച്ചിരിക്കുന്നു. ഈ സമാഹാരത്തിൽ സന്ധ്യയെക്കുറിച്ച് വർണ്ണിക്കുന്ന സന്ധ്യ എന്ന ശ്ലോകം എത്ര മനോഹരമായാണ് നമ്മുടെ മനസ്സിനെ ശാന്തീകരിക്കുന്നത്. അതുപോലെ ഓരോരോ രചനയും നമ്മുടെ മുൻപിൽ വയ്ക്കുന്ന ബിംബങ്ങൾ ഓരോ വായനക്കാരനെയും മനസ്സിനെയും ഉത്തേജിപ്പിക്കുന്നതിന് പര്യാപ്തമായത് തന്നെയാണെന്ന് നിസ്സംശയം പറയാം. നാന്ദി എന്ന ഈ സമാഹാരത്തിനും അതിൻ്റെ ശില്പിയായ ശ്രീ യദു മേക്കാടിനും സർവൈശ്വര്യങ്ങളോടെ നല്ല നല്ല രചനകൾ ഉണ്ടാകാൻ സർവേശ്വരൻ സർവ സൗഭാഗ്യങ്ങളും കനിഞ്ഞരുളട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആശംസാപത്രമായി നാലുപേരി കവിത അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർമ്മം അവസാനിപ്പിക്കുന്നു. ഉയരട്ടൊരു പനി നീർച്ചെടിയായി കവിതക്കടലാരാമത്തിൽ മധുനുകരാൻ നണയും വണ്ടിനു കൊതിയൊഴിയാൻ പുതുപൂക്കളുമായി. നന്ദി, നമസ്കാരം. അടുത്തതായി ആശംസകൾ നേരാൻ എത്തുന്നു ശ്രീ മധു കുട്ടമ്പേരു. നമസ്കാരം. എൻ്റെ പ്രിയ സുഹൃത്ത്, ശ്രീ യദു മേക്കാടിൻ്റെ നാന്ദി എന്ന കവിതാ സമാഹാരത്തിൻ്റെ പ്രകാശന ചടങ്ങിൽ എല്ലാവരോടും ഒപ്പം എത്തിച്ചേരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യം തന്നെ പങ്കുവയ്ക്കുകയാണ്. യദു നല്ലൊരു കവിയാണ്. വളരെ നന്നായി ശ്ലോകം രചിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. അതുപോലെ ദ്രുതകവനത്തിലുമൊക്കെ യദുവിനുള്ള കഴിവ് ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പേ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കുട്ടിക്കവിത ഈ അടുത്തിടെ ഇറങ്ങുകയുണ്ടായി. അതിനുശേഷം മുതിർന്നവർക്ക് വേണ്ടി അദ്ദേഹം എഴുതിയ ഈ നാന്ദി എന്ന കവിതാ സമാഹാരം ഇറങ്ങുകയാണ്. ഇതിന് അവതാരിക എഴുതിയിരിക്കുന്നത് ശ്രീ ശ്രീനാരായണൻ മൂത്തേടത്താണ്. അവതാരികയിൽ അദ്ദേഹം ഈ യദുവിൻ്റെ കവിതയുടെ പാരമ്പര്യ ശോഭയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ശ്ലോകങ്ങളുടെ രൂപഭംഗിയെക്കുറിച്ചും ശയ്യാഗുണത്തെക്കുറിച്ചുമൊക്കെ വളരെ ഗൗരവമായ ചിന്ത നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ട്. ഈ കവിതാ സമാഹാരം തുടങ്ങുന്ന അക്കിത്തത്തോടുള്ള ആദരവ് സൂചിപ്പിച്ചുകൊണ്ടാണ് മഹാകവി അക്കിത്തത്തിനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വരികൾ യദുവിൻ്റെ വരികൾ ഇങ്ങനെയാണ് പോകുന്നത്. മുറുക്കി അക്ഷോഭ്യത പൊണ്ടിതെന്നോ മുറുക്കി വെച്ച അത്ഭുത വാഗ്വിലാസം മുറുക്കി ഹൃത്തിൽ സ്വകുലാതിധർമ്മം മുറയ്ക്ക് ചെയ്തുള്ളു വിശുദ്ധമാക്കി. ഇങ്ങനെ വിശുദ്ധമായ
ഹൃദയവുമായി കടന്നുപോയ മഹാകവി അക്കിത്തത്തിനെ അദ്ദേഹം നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഇത് അക്കിത്തത്തിനെ വരച്ചു കാട്ടുമ്പോൾ നമ്മുടെ കാവ്യ പാരമ്പര്യത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ആ ആദരവിൻ്റെ ഒരു സാക്ഷ്യപത്രമായി ഈ കവിത, ഈ ആദ്യ കവിത നാന്ദിയിലെ നാന്ദിക്ക് നാന്ദി കുറിച്ചുകൊണ്ടുള്ള ഈ കവിത ആദര സൂചകമായി കടന്നുപോയ തൻ്റെ വഴികളിലൂടെ കടന്നുപോയവർക്ക് മുമ്പിൽ ഒരു സാഷ്ടാംഗ നമസ്കാരം ചെയ്യുന്ന ഒരു കവിയെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അത് ആ പാരമ്പര്യത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ആദരവാണത്. നമുക്ക് പാരമ്പര്യത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് പുതിയ ചിന്തകൾ പങ്കുവയ്ക്കാൻ ശ്രമിക്കുന്ന ഒരു കവിയെ നമുക്ക് ഈ കവി ഈ കാവ്യ സമ്പുടത്തിൽ ഉടനീളം കാണാൻ കഴിയുന്നുണ്ട്. അദ്ദേഹത്തിന് മറ്റ് രണ്ട് മൂന്ന് കവിതകളിലൂടെ മാത്രം ഞാൻ കടന്നു പോകാം. ചുമര എന്ന കവിതയിൽ ജീവിതത്തിൻ്റെ ഒരു പരിച്ഛേദം എടുത്തു കാണിക്കാൻ യദുവിന് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് രണ്ട് വരികൾ നോക്കുമ്പോൾ, പലർക്കും കൊടുത്തിങ്ങിടം ചാരിടാനായി ചിലർക്കൊക്കെ ആശ്വാസമെന്നും നനച്ചു, ചുമരിൻ്റെ ചിന്തകളാണ്. കൊണ്ടും കൊടുത്തും മുന്നോട്ട് പോകുന്ന ജീവിതത്തിൻ്റെ ഒരു ചിത്രം, ഒരു ചുമർ ചിത്രം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം, ആ ചിത്രം യദുവിൻ്റെ കവിതയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മറ്റൊരു കവിത, നിങ്ങളിൽ ആർക്കെങ്ങാനും എന്നൊരു കവിതയുണ്ട്. അത് നമ്മൾ വായിച്ചു വായിച്ചു വരുമ്പോൾ നിങ്ങളിൽ ആർക്കെങ്ങാനും നിങ്ങളെ അറിയാൻ കഴിവുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. അത് ഏതൊരു അനുവാചകൻ്റെയും ഹൃദയത്തിൽ ചെന്ന് തറയ്ക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. ഉത്തരം കണ്ടെത്തേണ്ട ഒരു ചോദ്യമായി അത് നിലനിൽക്കുന്നു എന്നുള്ളതാണ് സത്യം. മറ്റൊരു കവിത, പ്രതിച്ഛായ എന്ന കവിതയിൽ വളരെ ചിന്തോദ്ദീപകമായ ഒരു കവിതയാണ്. നമ്മളോട് ഒപ്പം നിഴൽ എപ്പോഴും ഉണ്ടാകുമല്ലോ, ആ നിഴലിനെക്കുറിച്ച് അദ്ദേഹം എഴുതിയിരിക്കുന്നു ഇവിടെ. എൻ്റെ പിന്നാലെയാണു നീ എപ്പോഴോ മുന്നിലായി കളിക്കുന്നു സത്യമോ, എങ്കിലുമൊരു സത്യമുദിക്കയായി നിന്റെ രൂപം വരുന്നൊരു മാത്രയിൽ, ഇന്നു ഞാനിങ്ങിതൂഴിയിൽ ഇന്നു ഞാനുണ്ടിതൂഴിയിൽ എന്നതിൻ മുഗ്ധമായ തെളിവല്ലയോ ഭവാൻ. ഞാനിവിടെ ഉണ്ട് എന്നതിന് നിഴൽ, എൻ്റെ പ്രതിച്ഛായ, എൻ്റെ പ്രതിരൂപം ഒരു തെളിവായിട്ട് ഇവിടെ അവശേഷിക്കുന്നു എന്ന് അദ്ദേഹം കവിതയിലൂടെ പറയുന്നുണ്ട്. ഈ കവിതകളെ കൂടാതെ ധാരാളം ശ്ലോകങ്ങൾ ഈ കാവ്യ സമ്പുടത്തിലുണ്ട്. ഞാൻ ശ്ലോകങ്ങളിലേക്ക് ഓരോ ശ്ലോകങ്ങളിലേക്കും ഞാൻ കടക്കുന്നില്ല. ഈ നല്ല ശയ്യാഗുണമുള്ള, കേൾക്കാൻ ഇമ്പമുള്ള, പ്രാസമുള്ള, അർത്ഥഗാംഭീര്യമുള്ള ധാരാളം ശ്ലോകങ്ങളും കവിതകളും ഒത്തുചേരുന്ന ഈ കാവ്യ സമ്പുടമായ നാന്ദിയിൽ, അതിൻ്റെ നാന്ദിമുഖത്തിൻ്റെ ഈ ഒരു വട്ടത്തിൽ ഒത്തുകൂടാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവയ്ക്കുന്നു. യദു മേക്കാടിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം. ഇനി ആശംസകൾ നേരാനെത്തുന്നത് ശ്രീ ശ്രീനാരായണൻ മുത്തേടുമാണ്. പ്രിയ സുഹൃത്ത്, യദു മേക്കാടിൻ്റെ നാന്ദി എന്ന കവിതാ സമാഹാരം ഇന്ന് പ്രകാശിതമാവുകയാണല്ലോ. ഐശ്വര്യം എന്നർത്ഥം വരുന്ന നാന്ദി എന്ന വാക്ക്, അല്ലെങ്കിൽ ഏതൊരു സംരംഭത്തിൻ്റെയും ആദ്യ ഭാഗമായി ആ സംരംഭത്തിന് പൂർണ്ണ വിജയം കൈവരുന്നതിന് വേണ്ടി അവതരിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ പറയുന്ന നാന്ദി എന്ന വാക്ക് തൻ്റെ കവിതാ സമാഹാരത്തിന് പേരായി സ്വീകരിച്ചതിലൂടെ മലയാള സാഹിത്യത്തിലേക്ക് താൻ കൊടുക്കാൻ പോകുന്ന സംഭാവനകളുടെ ലക്ഷ്യം, അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവം, അതിനെ പറയാതെ പറയുകയാണ് പ്രിയ സുഹൃത്ത് ചെയ്തിരിക്കുന്നത് എന്ന് തോന്നുന്നു. കാരണം പാരമ്പര്യത്തിൻ്റെയും ഭാഷയുടെ അടിസ്ഥാന സ്വഭാവത്തിൻ്റെയും നല്ല രീതികളെ മുഴുവൻ സംശീകരിച്ചുകൊണ്ട് കവിത എഴുതുന്ന സ്വഭാവമാണ് യദു മേക്കാടിനുള്ളത്. ഈ നാന്ദി എന്ന പുസ്തകത്തിലെയും കവിതകൾക്ക് മറ്റൊരു സ്വഭാവമല്ല ഉള്ളത്.
വളരെ മനോഹരമായ രീതിയിൽ, എന്നാൽ ആധുനികതയുടെയോ അത്യാധുനികതയുടെയോ പേരിൽ ഭാഷയുടെ അന്തസത്തയെ നശിപ്പിക്കാതെ എഴുതിയിരിക്കുന്ന കുറച്ച് കവിതകളും ശ്ലോകങ്ങളും അടങ്ങിയ ഈ നാന്ദി എന്ന പുസ്തകം പ്രിയ സുഹൃത്തിൻ്റെ സാഹിത്യ ജീവിതത്തിന് നാന്ദി കുറിക്കുന്നതാകട്ടെ. നല്ല ഐശ്വര്യപൂർണമായ അല്ലെങ്കിൽ മനോഹരമായ വിജയകരമായ ഒരു സാഹിത്യ ജീവിതം പ്രിയ സുഹൃത്തിനുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രതിസ്പന്ദനത്തിന് ശ്രീ യദു മേക്കാടിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷ, പുസ്തക പ്രകാശനം ചെയ്ത രമേശൻ തമ്പുരാൻ, പുസ്തകം ഏറ്റുവാങ്ങിയ ശ്രീരകം ഉണ്ണികൃഷ്ണൻ മാഷ്, പുസ്തകത്തെപ്പറ്റി പറഞ്ഞ ശ്രീ ജിനദേവം വെളിയനാട്, ആശംസകൾ അർപ്പിച്ച എൻ്റെ കൂട്ടുകാർ, മറ്റ് സഹൃദയരായ ജനങ്ങൾ, എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂട്ടുകാർ. ഒരു പുസ്തകം പ്രകാശിപ്പിക്കാവുന്ന തരത്തിലുള്ള ഒരു കഴിവോ കാര്യമോ എനിക്കുണ്ട് എന്ന് ഇതുവരെ തോന്നിയിട്ടില്ല. പിന്നെ പല ദിക്കിലും ചെല്ലുമ്പോൾ ഓരോരുത്തർ ചോദിക്കാറുണ്ട്, പുസ്തകമൊന്നും ആയില്ലേ, പുസ്തകമൊന്നും ഇറക്കിയില്ലേ. അപ്പോൾ തൽക്കാലത്തേക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് രണ്ട് പുസ്തകം ഇറക്കി എന്നുള്ള ഒരു കഥ മാത്രം ഇതിൽ കണ്ടാൽ മതി. അതിലെനിക്ക് ഏറ്റവും വലിയ ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ, ഞാൻ ഏറ്റവും സ്നേഹിക്കുന്നവർ, ബഹുമാനിക്കുന്നവർ, ആദരിക്കുന്നവർ ആയിട്ടുള്ള ഒരു കൂട്ടായ്മയിൽ കൂടി എൻ്റെ പുസ്തകം പുറത്തേക്ക് വരിക, അത് ജീവിതത്തിൽ കിട്ടാവുന്ന അസുലഭമായ മുഹൂർത്തങ്ങളിലൊന്ന് തന്നെയാണ്. എല്ലാവർക്കും അത് കിട്ടണമെന്നില്ല, ആശിച്ച ആൾക്കാരെ പ്രകാശത്തിന് കിട്ടിക്കൊള്ളണമെന്നില്ല. ഇതെല്ലാം നമ്മൾ പറഞ്ഞവർ, അതായത് ഞാൻ പോയി ആവശ്യപ്പെട്ടവരാരും വയ്യ എന്ന് പറഞ്ഞിട്ടില്ല. അത് എൻ്റെ ഭാഗ്യമായിട്ടും ദൈവാധീനമായിട്ടും കാണാനാണ് എനിക്കിഷ്ടം. അതിൽ ഒരു ശ്രീലകം മാഷം മാത്രമാണ് കുറച്ചൊന്ന് മടി പറഞ്ഞ് ഞാൻ വേണോ എന്ന്. കാരണം അദ്ദേഹം വേണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കായിരുന്നു പരിഭ്രമം. കാരണം എൻ്റെ കവിതകൾക്ക് അതിനുള്ള സ്റ്റാൻഡേർഡ് ഇല്ല എന്നുള്ളൊരു തോന്നലിലാണ് ഇന്നും ഞാൻ നിൽക്കുന്നത്. ഞാൻ എന്തെങ്കിലും എഴുതി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ എഴുത്തിൽ എന്തെങ്കിലും ഭേദഗതികൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരിപൂർണമായ ഉത്തരവാദിത്വം സൗകർണിക ഗ്രൂപ്പിനാണ്. അതിൽ തന്നെ എന്നെ ഏറ്റവും കൂടുതൽ കർശനമായ രീതിയിലും സ്നേഹ മസൃണമായ രീതിയിലും തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ച് ശരിക്കു പറഞ്ഞാൽ വിരലിൽ പിടിച്ച് നടത്തുന്നത് ശ്രീ ഉണ്ണികൃഷ്ണ ശ്രീലകം ഉണ്ണികൃഷ്ണ മാഷാണ്. അതിനെനിക്ക് അദ്ദേഹത്തോട് വളരെയധികം കടപ്പാടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് എഴുത്തുകര ഗ്രൂപ്പാണ്. ഈ രണ്ട് ഗ്രൂപ്പിൽ നിന്നും സത്യം പറഞ്ഞാൽ ഞാൻ മാറിപ്പോയ ആളാണ്, പിന്നെയും വന്ന് പെട്ടതാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ സൗകർണിക ഗ്രൂപ്പിൽ നിന്ന് രണ്ടോ രണ്ടിലധികമോ മൂന്ന് തവണയോ മറ്റേ ഞാൻ ചാടിപ്പോയ ആളാണ്. ഓർക്കുട്ട് തുടങ്ങിയ കാലം മുതൽ അതിലുണ്ടായിരുന്നെങ്കിലും, കാരണം അതിലുള്ള പലരുടെയും എഴുത്തിൻ്റെ ഗാംഭീര്യവും ശൈലിയും ഈ പറയുന്ന ശ്രീലകം ഉണ്ണികൃഷ്ണൻ മാഷിൻ്റെ അടക്കമുള്ള കൃതികൾ, ദിനേശൻ തമ്പുരാൻ ഒക്കെ കാണുമ്പോൾ എനിക്കിതിനൊന്നും എഴുതാനുള്ളൊരു യോഗ്യത പോരാ എന്നുള്ള തോന്നലുകൊണ്ട് പിൻവാങ്ങിയ ആളാണ്. പക്ഷേ ശ്രീ കാവനാട് ദേവി എന്നെ വീണ്ടും പിടിച്ചു ചേർത്തു. അതിന് രവി പറഞ്ഞ വാചകം, ആ രമേശൻ തമ്പുരാനൊക്കെ ഉണ്ടോ, താൻ പിന്നെന്താ പിന്നാക്കം പോണേ. പിന്നാക്കം ഏകദേശം അളവൊക്കെ തന്നെയാണ് ഞാൻ പിന്നാക്കം പോണത്. കാരണം അതേപോലെ ഒന്ന് എഴുതി തെളിയാൻ എനിക്ക് പറ്റുമോ എന്നുള്ള ഭയവും, ഇവരുടെയൊക്കെ കൂടെ എഴുതാൻ പറ്റുമോ എന്നുള്ളതായ ഒരു ലജ്ജയും എനിക്കുണ്ട്. കാരണം എൻ്റെ അറിവ് എനിക്കറിയാം, കഴിവ് എനിക്കറിയാം എന്നുള്ളത് കൊണ്ട്. ഏതായാലും ഈ പറഞ്ഞ പോലെ ഈ മനസ്സുകളുടെയും സഹൃദയരുടെയും പ്രോത്സാഹനത്തെ കൊണ്ട് എനിക്ക് ഇങ്ങനെ രണ്ട് പുസ്തകങ്ങൾ ഇറക്കാനായിട്ട് സാധിച്ചു. പിന്നെ ഇപ്പോൾ ഈ നാന്ദി എന്ന് പറഞ്ഞതിൽ ഞാനൊരു തെറ്റായ പ്രയോഗം നടത്തിയിട്ടുണ്ട് എന്നുള്ള സംശയലേശം എന്നെ തന്നെ പറയാം. കാരണം
ഉത്തരായണം എന്നാണ് ശരി, പക്ഷെ ഞാൻ ഉത്തരായനം എന്നാണ് വെച്ചത്. അതിൻ്റെ കാരണം ഉത്തരയുടെ അയനം, ഉത്തരയുടെ യാത്ര എന്നുള്ള ധ്വനി വരട്ടെ എന്നുള്ളൊരു സങ്കല്പത്തിലാണ്. അപ്പോൾ ചില ദിക്കിൽ ചില തെറ്റ് പ്രയോഗിക്കേണ്ടി വന്നേക്കാം. കാരണം എന്താ വെച്ചാൽ ഇതൊരു ക്രൈം ആയിട്ടുള്ളൊരു കഥയാണ്. അപ്പോൾ അതിനെയൊക്കെ വെറുതെ പച്ചയായിട്ട് എഴുതുമ്പോൾ അതാണ് ജിനദേവൻ പറഞ്ഞ സാധാരണക്കാരന് എത്ര മനസ്സിലാകുമെന്ന് സംശയമുണ്ടെന്ന്. കാരണം അതിനെ കൃത്യമായി പൊളിച്ചെഴുതി കഴിഞ്ഞാൽ നാളെ എന്തെങ്കിലും ഗുരുമാര് വന്നു കഴിഞ്ഞാൽ ആ ഒരു ബുദ്ധിമുട്ടിനെയൊക്കെ ആലോചിച്ചുകൊണ്ടാണ് കുറച്ച് കടുപ്പത്തിലുള്ള വാക്ക് അതിൽ പ്രയോഗിച്ചുകൊണ്ട് അങ്ങനെ ആക്കി വെച്ചത്. അപ്പോൾ ബാക്കിയുള്ള കവിതകളൊക്കെ ഞാൻ കഴിയുന്നതും ലളിതപദങ്ങളെ തേടാറുണ്ട്, ചിലപ്പോൾ സാധ്യമാവാറില്ല. കാരണം പദസമ്പത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ കുറവാണ് എന്ന അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാൻ. പിന്നെ ഈ പറയുന്ന സമ്പർക്കത്തെ മൂലം അല്ലെങ്കിൽ സമ്പർക്കങ്ങളെ കൊണ്ട് മാത്രം കുറേയൊക്കെ പരിചയിച്ച് എഴുതി വരുന്നു. എന്തായാലും ഈ അധ്യക്ഷ പദവി പറഞ്ഞപ്പോൾ ജ്യോതിയപ്പോള് ഒരു മടി കൂടാതെ ഏറ്റെടുത്തു. പ്രകാശനം രമേശൻ ചേട്ടൻ ഏറ്റെടുത്തു. സ്വീകരിക്കൽ ഉണ്ണികൃഷ്ണൻ മാഷ് ഏറ്റെടുത്തു. ആശംസകൾക്ക് ശ്രീ വിജയേട്ടൻ വിജയവർമ്മയും പി എൻ വിജയേട്ടനും എൻ്റെ സുഹൃത്തുക്കളായ കുട്ടമ്പേരൂർ ശ്രീ ശ്രീനാരായണൻ മുത്തേടം അപ്പൂട്ടം മുത്താട്ടിൽ ഇവരെല്ലാം സസന്തോഷം തന്നെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തു. അതേപോലെ തന്നെ സ്വാഗതത്തിനും എൻ്റെ ബന്ധു തന്നെയായ ലീന വിരാജ, ഇതിന് ആങ്കർ ചെയ്യാനായിട്ട് ഉള്ള ഗൗരി വിരാജ, ഇവരൊക്കെ തന്നെ എല്ലാവരും അവരവരുടെ പങ്കാളിത്തം വളരെ ഭംഗിയായ രീതിയിൽ. പ്രാർത്ഥന ചൊല്ലിയ രുദ്ര എൻ്റെ മകൾ തന്നെയാണ്. അപ്പം എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന് ഏറ്റവും വലിയൊരു സന്തോഷമുണ്ട്. അതുപോലെ ജിനദേവൻ, എനിക്ക് ജിനദേവനെ വലിയ ബഹുമാനം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ തമ്മിൽ കുറച്ച് കാലം മുമ്പ് ഒരു പ്രളയകാലഘട്ടത്തിൽ നിമിഷങ്ങളെ കൊണ്ട് അന്യോന്യം കവിതകൾ എഴുതി ഒരു ഗ്രൂപ്പിൽ ബോറടി മാറ്റാൻ വേണ്ടി കുറച്ച് സമയം വിനിയോഗിക്കേണ്ടതായിട്ടുണ്ട്. അത് അന്നത്തെ ഒരു മൂഡ് രണ്ടുപേരുടെ അങ്ങനെയായിരുന്നു. അത് കൃത്യമായിട്ട് സാധിച്ചു എന്നുള്ളത് കൊണ്ട് ജിനദേവനും വളരെ ലളിതമായ പദങ്ങളുടെ കർത്താവാണ്. മധു കുട്ടമ്പേരൂർ ആയിട്ടും ഇടയ്ക്ക് ശ്ലോകത്തിൽ കൂടി ഭാഷണങ്ങൾ പതിവുണ്ട്. അപൂർവം മൂത്തയിടമായിട്ടും പതിവുണ്ട്. അപ്പോൾ ഇതിനൊക്കെ എനിക്ക് പറഞ്ഞൊരു കളരി ഉണ്ടാക്കി തന്നത് സൗവർണികയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്ലസ് ഈ എഴുത്തുപുരി, ഇതിനെ രണ്ടിനെയും ഒരേപോലെ തന്നെ എനിക്ക് കൊണ്ടു നടക്കാൻ അല്ലെങ്കിൽ അതിൽ ഒരേപോലെ പെരുമാറാൻ സാധിക്കുന്നു എന്നുള്ളതും എൻ്റെ ഭാഗ്യവും ദൈവാധീനവുമാണ്. അപ്പോൾ എൻ്റെ ഈ സംരംഭത്തിന് എല്ലാവരും തന്ന പിന്തുണ, ഇനിയും അനുഗ്രഹങ്ങളും ഇനിയും ഇനിയും ഉണ്ടാവണം, എൻ്റെ കൂടെ ഉണ്ടാവണം. നിങ്ങൾ തരുന്ന ധൈര്യമാണ് എൻ്റെ എഴുത്തിൻ്റെ ഗുണം. നിങ്ങൾ തരുന്ന പ്രോത്സാഹനമാണ് എൻ്റെ ആശയത്തിൻ്റെ നൈർമല്യം. അതിനാൽ എല്ലാവരോടും ഈശ്വരനോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കട്ടെ. നമസ്കാരം. ബഹുമാനിയായ അധ്യക്ഷ ശ്രീമതി ജ്യോതിർമയി ശങ്കറിന് അഗൈതവമായ നന്ദി രേഖപ്പെടുത്തുന്നു. പുസ്തക പരിചയം നടത്തിയ ശ്രീ ജിനദേവൻ വെളിയനാടിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. പുസ്തക പ്രകാശനം നടത്തിയ ശ്രീ രമേശൻ തമ്പുരാനും പുസ്തകം ഏറ്റുവാങ്ങിയ ശ്രീ ശ്രീലകം ഉണ്ണികൃഷ്ണൻ സാറിനും ഹൃദയം നിറഞ്ഞ നന്ദി. ആശംസകൾ നേർന്ന ശ്രീ ശ്രീലകം വിജയവർമ്മ, ശ്രീ അപ്പുകുട്ടൻ മുറുത്താട്ടിൽ, ശ്രീ പി എൻ വിജയൻ, ശ്രീ ശ്രീനാരായണൻ മൂത്തേടത്ത്, ശ്രീ മധു കുട്ടമ്പേരൂർ എന്നിവർക്ക് പ്രത്യേകം പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. പ്രാർത്ഥന ആലപിച്ച കുമാരി രുദ്ര, സ്വാഗതം നിർവഹിച്ച ശ്രീമതി ലീന വിരാജ എന്നിവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. സാങ്കേതിക കാര്യങ്ങൾ നിർവഹിച്ച ശ്രീ ശിവദാസ് വർമ്മ, മാസ്റ്റർ ഹരിശങ്കർ വർമ്മ, കൂടാതെ ഈ പരിപാടിയിൽ പങ്കുകൊണ്ട എല്ലാ സാഹിത്യ സുമനസുകൾക്കും കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. പുസ്തക പ്രകാശനത്തിനായുള്ള ഈ യോഗം ഇതോടെ സമാപിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി.